പയ്യന്നൂർ എൽഐസി ജംഗ്ഷൻ മുതൽ പെരുമ്പ വരെയുള്ള ബൈപ്പാസ് റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിനായി യോഗം വിളിച്ചു ചേർത്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. എൽഐസി ജംഗ്ഷൻ മുതൽ പെരുമ്പ വരെയുള്ള ബൈപ്പാസ് റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ മാർച്ച് 22 ചൊവ്വാഴ്ച മുതൽ അടച്ചിടുവാൻ തീരുമാനിച്ചു. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ CATU ഓഫീസ്, TP സ്റ്റോർ റോഡ് വഴി പെരുമ്പയിൽ പ്രവേശിക്കണം. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡ്, പെരുമ്പ മെയിൻ റോഡ് വഴി പോകണം. ചെറിയ വാഹനങ്ങൾ മെയിൻ റോഡിൽ പ്രവേശിക്കാതെ പരമാവധി ഇടറോഡുകളുടെ സൌകര്യം ഉപയോഗപ്പെടുത്തണം. CATU ഓഫീസ്, സഹകരണ ആശുപത്രി റോഡുകളിൽ സ്വകാര്യ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. സെന്റ് മേരി സ്കൂൾ വാഹനങ്ങൾ വടക്കു ഭാഗത്തുള്ള ഗേറ്റ് വഴി സ്കൂളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ബൈപ്പാസ് റോഡ് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുമെന്ന് പോലീസ് അധികാരി യോഗത്തിൽ അറിയിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PWD ഓഫീസേഴ്സ്, പോലീസ്, ചേംബർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ബസ്, ഓട്ടോറിക്ഷ, ഹോട്ടൽ പ്രതിനിധികൾ, പൌരസമിതി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കണ്ടോത്ത് സബ്സ്റ്റേഷനിൽ നിന്നും അണ്ടർ കേബിൾ വഴി KCB ലൈൻ താലൂക്ക് ആശുപത്രിയിലേക്ക് വലിക്കുന്നതുമായി ബന്ധപ്പെട്ടും പെരുമ്പ ബൈപ്പാസ് റോഡിൽ പ്രവൃത്തി നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം പെരുമ്പ ബൈപ്പാസ് റോഡ് താൽക്കാലികമായി LIC ജംഗ്ഷൻ മുതൽ പെരുമ്പ വരെ അടച്ചിടേണ്ടതായി വന്നിരിക്കുകയാണ്. മുഴുവൻ ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട യാത്രാ പ്രശ്നത്തിൽ നല്ല നിലയിൽ സഹകരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് നഗരസഭാ ഓഫീസിൽ ചേർന്നിട്ടുള്ള ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ നല്ല നിയന്ത്രണങ്ങൾ വരുത്തുന്നതിന് വേണ്ടി പോലീസും മറ്റ് അധികാരികളും നല്ല രീതിയിലേക്കുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.